സൂപ്പർ മാഗസിമിനേറ്റ്. സോ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു പർച്ചേസ് നമ്മൾ നടത്തിണ്ടായി. എല്ലാ സാധനത്തിന്റെയും ലൈസൻസ് എടുത്തിട്ടുണ്ടായി. വേറെ ലെവലായിരുന്നു. ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകള്, ഇഷ്ടം പോലെ സ്റ്റോക്കുകള് എല്ലാം സെറ്റ് ആക്കി ഉണ്ടായി. ഒരു രക്ഷ ഉണ്ടായില്ല. ആൻഡ് ഈ സാധനം എന്താണ്, ഇത് തീർന്നുണ്ടല്ലോ. സോ നമ്മുടെ ഇന്ന് കടയില് ഒരു മികച്ച ഒരു ലാഭം, അതായത് ഇഷ്ടം പോലെ പ്രൊഡക്റ്റ്, ഇത് ഏത് പ്രൊഡക്റ്റ് ആണ് നോക്കണമെന്ന്. കാരണം അത് ഫ്രീസറിൽ വരുന്നതാ, പിസ്സ മിക്സറാണ്. അല്ല, ഇതാണ് ഈ പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ടുവരട്ടെ. നമ്മുടെ ഫ്രീസറിലെ ഞാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ആകെ നാളെ വെക്കാൻ പറ്റുള്ളൂ. സോ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ കൊണ്ടുപോയി ഫിൽ ചെയ്യാം. റീസ്റ്റോക്കറിനെ ഇനി നമുക്ക് എനിക്കോട് മൂന്നാമത്തെ റീസ്റ്റോക്കറിനെ നമുക്ക് വെക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്റെ ഏതെങ്കിലും പ്രൊഡക്റ്റ് തീർന്നോ എന്ന് ഞാൻ നോടെ. ഇത് തീരാറായിട്ടുണ്ട്. പിന്നെ ഇത് തീർന്നു. പാബ്ലോന്ന് പറഞ്ഞിട്ടില്ല, പാബ്ലോ പാബ്ലോ നല്ലത് വായിക്കുക. ഞാൻ എന്താ വായിച്ചാണ്, കടച്ചു വായിച്ചാണ് വെച്ചൊക്കെ. സ്പീഡില് വെച്ചാണ്, സ്പീഡില് ഒരു സീൻ വലിയ. സോ ഇതൊക്കെ നമുക്ക് എന്നെ കൊണ്ട് നിറക്കിയെന്നല്ലേ. കുറച്ചൊക്കെ ബാക്കിയൊക്കെ അവര് വന്നാ അന്ന് നിറച്ചോളും. എനിക്ക് ഒരെണ്ണം ബാക്കിയുണ്ട്. സോ നമുക്ക് ഇതിവിടെ എവിടെയെങ്കിലും വെച്ചേക്കാം. എന്നെ ഇത് എടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും വെച്ചേക്കാം. അതൊരു ഫില്ല് എന്തെങ്കിലും ഒക്കെ ചെയ്യട്ടെ. നിങ്ങൾ കുറെ പേര് കമന്റ് ചെയ്ത് കുറെ ഐഡിയാസ് ഒക്കെ എല്ലാ ദിവസവും പറയുന്നുണ്ട്. നിങ്ങൾ ഇനി അത് തുടരണം. ഈ വീഡിയോന്റെ ഇടയിലും ഇഷ്ടം പോലെ കമന്റ് ഇട്ടോ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കാണ് എന്നെ ഒക്കെ കൂടുതൽ അറിയാം. ഞാൻ ഗെയിം കളിച്ചിട്ട് ഈ സാധനമല്ലേ ഞാൻ ഇപ്പൊ തന്നെ വാങ്ങി. കഷ്ടം ഞാൻ അത്രയും ഗെയിം കളിച്ചിട്ട് എനിക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ് നിങ്ങളിത് പറഞ്ഞാടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞു ടിഷ്യൂ പേപ്പർ തീർന്നുണ്ട്. എന്തൊക്കെയാ ഞാൻ വാങ്ങണ്ടേ എനിക്ക് അറിയില്ല. സത്യം പറയാലോ കൊറേ സാധനം തീരുണ്ട്, പക്ഷെ സ്റ്റോക്ക് എടുത്തു വെക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ പരിപാടി. മൂന്നെണ്ണം ആയിക്കോട്ടെ. പൈസ പോണം നോക്കിട്ട് ഇവര് ഷോക്ക് ഫില്ല് ചെയ്യും തോന്നും. മച്ചാനെ ഷോക്ക് ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്ത് ഒരു സീനും ഇല്ല. അല്ലടേ എനിക്കൊരു കാര്യം ഞാൻ പറയണ്ട, ഈ ഗെയിമിന്റെ ഡെവലപ്പറോട് പ്ലീസ് പ്രോ ആർക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂല്ലോ. സോ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ട് വേണ്ടിയിരുന്നതാണ്. വേറെ നല്ല സംഭവം എന്താന്ന് കഴിഞ്ഞാ, ഇവിടെ തീരണ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അത് ഏതാണെന്ന് നമുക്ക് കമ്പ്യൂട്ടറിൽ അറിയാൻ പറ്റുകയാണെങ്കിൽ അത് കിടില്ലല്ലേ. അതായത് നമ്മുടെ കയ്യിൽ ഇത്ര പ്രൊഡക്റ്റ് ആണ്. അതായത് നമുക്കൊരു പ്രൊഡക്റ്റിന്റെ ലിസ്റ്റ് വേണം ഇതിന്റെ ഈ കമ്പ്യൂട്ടറിന്റെ ഉള്ളില്. ഇത്ര ലിസ്റ്റ് ആണല്ലേ, ഇത്ര സാധനം തീരാറായി. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. അത് ഇവർ കൊണ്ടുവരണം. അവിടെ ഇത് പൊട്ടാറ്റോ ആൾക്കാർ പടപടാന്ന് വാങ്ങണ്ടല്ലോ. അവിടെ വൈകുന്നേരം അയ്യാ അടക്കെ എപ്പോഴാണ് ഞാൻ തുറന്നേ, രാത്രി അയ്യോ ഓൾറെഡി. എന്തിരിത് $11,000 സെറ്റ്. ഈ ഉരുളക്കിഴങ്ങിന്റെ സാധനം ഭയങ്കര വിൽപ്പനയാട്ടാ. നമുക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. വേറെ എന്താ തീരാറായി നോട്ടെ. ഇതൊന്നും തീർന്നു പോണില്ലേ. അയ്യോ അയ്യ എമൗണ്ട്, ഭയങ്കര എമൗണ്ട്. എന്തിരിത് കൊള്ളയാ കൊള്ളയാണല്ലോ ചീട്ടി. ഇവിടെ ഇവിടെ പൈസ കിട്ടില്ല. ഓ മൈ ഗോഡ്. അപ്പൊ നീയൊക്കെ നിനക്കൊക്കെ അത് തന്നെ വേണം. ഉടായിപ്പ നീയൊക്കെ ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് കൊണ്ടുപോകണടാ നീയൊക്കെ. എടാ ഇതൊന്നും തീരണില്ലേ. എനിക്കൊന്നും നമ്മള് കട തുറന്ന അധികം അയില്ല. അപ്പഴേക്കും കട അടക്കാറായി. ഈ സാധനം ഇത് കൊറേ വേണം. നമുക്കിപ്പോ ഒരു പണി സത്യം പറയുന്നുണ്ട്. ഇതൊരു പണി തന്നെയാണ് ഇങ്ങനെ പെട്ടെന്ന് സാധനങ്ങൾ തീരുണ്ട് നമ്മളിങ്ങനെ വാങ്ങണം എന്നൊക്കെ പറയുമ്പോഴേ. ഞാൻ കൊണ്ടുപോയില്ല, റീസ്റ്റോക്കർ കൊണ്ടുപോയിക്കട്ടെ. പിന്നല്ലേ പണിയെടുക്കാനൊന്നും വയ്യ. അതുപോലെ ഇവരൊക്കെ എന്തോ കാണാനില്ലാന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ എനിക്കത് എന്താ സാധനം എന്ന് അറിയില്ലളിയാ. അറിഞ്ഞാലേ എനിക്ക് വാങ്ങാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതെന്ത് സാധനമാണ് തീർന്നത്, എന്താണ് എന്റെ കടയിൽ ഇല്ലാത്തതെന്ന് എനിക്ക് അറിയില്ല. എടാ ഇത് മാർക്കറ്റ് പ്രൈസിനൊക്കെ കുറവ്. വിലക്ക് വേറെ ആര് വിൽക്കട എന്നെ പോലെ. നിങ്ങൾ പറ ഇത്ര ലാഭമില്ലാണ്ട് ഒരു കട ഇങ്ങനെ ആര് വിൽക്കും? അയ്യോ പാല് വാങ്ങണല്ലോ. എന്റെ ഇത് കഴിഞ്ഞ സംഘപ്പെട്ടി കഴിഞ്ഞടാ. സംഘപ്പെട്ടി എന്തൊക്കെയാണോ ഞാൻ വായിക്കണേ. സബ്കട്ടിയാണ് സംഘപ്പെട്ടിയെ. നമ്മുടെ കട തീർത്താലേ നമുക്ക് കട ക്ലോസ് ആക്കി. ഇനി വരണ്ട നേരില്ലാന്ന് പറയണ്ടെ. നോട്ടെ ഇവരാരും അങ്ങനെ പറയണില്ലല്ലോ. കോളയുടെയും കോഫിയുടെയും പൈസ കൂടിയതാണ് ഇവര് പറയണേ. ഇതല്ലേ കോള? കോള ഏതാന്ന് അറിയില്ലേ. ഇടില്ല മോനെ നീ. അല്ല ഇതില് ഏത് കോള? ഇതെന്താ ഇതിന്റെ പ്രൈസ് കൂടിയണ്ട? ഓ അതല്ല, അപ്പൊ നമ്മള് പൈസ ഇടണേന്റെ അല്ല. ഇതിന്റെ പൈസ കൊറയും കൂടും കൊറയും കൂടും എല്ലാം ഉണ്ടാവുണ്ട്. നമ്മളത് അറിഞ്ഞില്ലെങ്കിൽ കണ്ടേ. ഇത് 25 ഇവരൊക്കെ ഇടാൻ പാടുള്ളൂ. ഓ എന്റെ പൈസ നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുട്ടാ. സംഭവം പിടി കിട്ടി. ഇതല്ലേ ഫ്രഞ്ച് ഫ്രൈസ്? ഇത് എവിടെയാ വെച്ചേർന്നെ? ഇത് ഫ്രീസറിൽ വെക്കണ പ്രൊഡക്റ്റാ. ആ ഇവിടെയാണോ വെച്ചേർന്നെ? ഓ ഇതിന്റെ പ്രൈസ് പോലും ഇട്ടായിരുന്നില്ല. അടിപൊളി. $6 എല്ലാം ഒന്നും നിറച്ചേറിയ ചോക്കേസ് നിങ്ങള്. എനിക്കിങ്ങനെ പണിയാറില്ല. എനിക്ക് വയ്യെങ്കിൽ നടുവിന് വയ്യാത്ത ആളാന്ന് ഞാൻ പ്രത്യേകം പറയണാ. എനിക്ക് വലിയ കൂട്ടുകാരെ. സൂസു ബ്രൗൺ ഷുഗർ തീർന്നു. എല്ലാ സാധനം ഇപ്പഴ വാങ്ങാൻ പറ്റില്ല. വേഗം ബ്രൗൺ ഷുഗർ എല്ലാം വാങ്ങുമ്പോ ഞാൻ 2 എണ്ണം വിധ വാങ്ങണം.
ആണ്. പൈസ ഒന്നും ഒരു പ്രശ്നമല്ല, പൈസ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, അവര് നിറച്ചോളും. ഇവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണമെന്നുണ്ട്. അത് എനിക്ക് അവള് വേറെ പ്രൊഡക്റ്റ് കഴിഞ്ഞൊക്കെയാണ്. ഇതൊന്നും വിറ്റ് പോകണില്ലല്ലോ. 5.67 ഇപ്പൊ കട ഓപ്പൺ ആക്കാൻ പോവുകയാണ്. എല്ലാവർക്കും എന്റെ കടയിലേക്ക് സ്വാഗതം. ഇത് തീർന്നു കണ്ട, ഇത് എന്തൊരു തീരല്ലടാ തീരണേ. പൈസ കൂടിയടാ, നോക്കണം കേട്ടോ എന്ത് സാധനത്തി ആൾക്കാർക്ക് കാണാതെന്ന്. ഒരു ഫ്രിഡ്ജ് അങ്ങ് വാങ്ങിയു മോനെ. മോനെ ലാലങ്കിളാണ് മോനെ. അങ്ങനെ അനങ്ങതിരി നീ അടിച്ച് കറക്കും ഞാൻ ലാലങ്കിള്. ഇവിടെ ഇരിക്കോ? അങ്ങനെ ഇരി മോനെ, ലാലങ്കിളിനോട് കളിക്കല്ലേ. ആ ഈ സാധനം ഞാൻ മുമ്പ് വാങ്ങിണ്ടായിരുന്നു. ഇതിന് പൈസ ഇട്ടുണ്ടായി, ഭയങ്കര പൈസയുള്ള സാധനത്. ഇവിടെ എന്തരടാ, മാർക്കറ്റ് തുറന്നാ മാത്രം അറിഞ്ഞുള്ളൂല്ലോ. രാത്രിയായ്യാ ഇപ്പൊ എന്നെ മാർക്കറ്റില്. ഏ ഇതെന്തൊരു പാലൊക്കെ ഇടിച്ചിരിക്കണേ, എന്തൊക്കെ പഗ്ഗടാ, പാല് ഇവിടെ ഇരിക്കണ കിടില്ല. ലൈറ്റില്ലണ്ട എങ്ങനെയുണ്ട് മോനെ? കടയിലാർക്കും വാങ്ങണ്ട സാധനം വാങ്ങണ്ട മോനെ. ലാലങ്കിളിനോട്ട് വിഷമം തോന്നല്ലേ, ഇവിടെ വെക്കും മോനെ. ആ ശരിയായി, ഇത് എടുത്തിട്ട് എവിടെയെങ്കിലൊക്കെ കൊണ്ടുവയ്ക്കും മോനെ. സ്ഥലമില്ലല്ലോ. 8-pack എഗ്ഗ്, എഗ്ഗിന് ഒരു 8-pack. എനിക്കൊരു 6-pack പോലും ഇല്ല. എഗ്ഗിന് എന്നിട്ട് 8-pack ഉണ്ട്. സോളമനെ ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല. Bro, what are you talking about, man? എടാ പൈസ കറക്റ്റ് ഇട്ടപ്പോ തീർത്ത്. ഡിഷ് എല്ലാം വാങ്ങിക്കോ. സ്റ്റോക്ക് നിറച്ചിട്ട് ഓക്കെ. അപ്പൊ നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, ഇന്ന് മിക്കവാറും വാങ്ങലെന്നായിരിക്കും നമ്മുടെ പരിപാടി. സോ നമുക്ക് റീസ്റ്റോക്കറിനെ വെക്കേണ്ടി വരും. ഹയർ ചെയ്യാം പുതിയ റീസ്റ്റോക്കറിനെ. വെൽക്കം ടു ദ സ്റ്റോർ റീസ്റ്റോക്കർ, വെൽക്കം ടു മൈ സ്റ്റോർ. യോ മൂന്ന് റീസ്റ്റോക്കർ എല്ലാരും കൂടി കൊണ്ടുവച്ചോ. സെറ്റാക്ക് 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 സെറ്റാക്ക്. പണിയടക്കട്ടെ പണിയടക്കട്ടെ പണിയടക്കട്ടെ. എല്ലാം ഒന്ന് റീസ്റ്റോക്കിയട്ടെ. ഓക്കെ, കഴിഞ്ഞൂലേ. അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു. പിന്നെ തീർന്നത് പറഞ്ഞു കഴിഞ്ഞാ ഇതാ, ഇത് നമ്മള് വാങ്ങിയിട്ടില്ലാട്ടാ. ബെസ്റ്റ് ആയ ണ്ടളിയാ ഞാൻ വാങ്ങിണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ ഇതൊക്കെ. പക്ഷെ ഇവരിത് കാണിക്കണല്ലേ വാങ്ങിന്ന് കണ്ട്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഫ്രിഡ്ജിൽ വെക്കണം. ഈ സാധനം ഇതുവരെ വന്നില്ലേ. കൊറേ പ്രൊഡക്റ്റ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ കാണാണ്ട് പോയിട്ടുള്ളത്. സത്യം പറയാലോ. ആ ഈ ചീസാണ് ആള് പറഞ്ഞേ. ഈ സാധനം ഞാൻ ഇതുവരെ വാങ്ങി നമ്മുടെ കടയിൽ കൊടുത്തിട്ടില്ലേ. വേണ്ട, പുതിയ ഐറ്റം കൊറേ ഐറ്റം ഉണ്ട്. പക്ഷെ നമ്മളെ പുതിയ സാധനങ്ങൾ വാങ്ങുമ്പോ എപ്പോഴും മാക്സിമം നമ്മൾ ഫില്ല് ചെയ്യാൻ നോക്കണം. ഈ പച്ച സാധനം വാങ്ങട്ടെ. സോ ഈ പച്ച സാധനം വാങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാം. നിങ്ങക്ക് സ്നേഹണ്ണയില കാഷിയർ 3 ഉണ്ട്, റീസ്റ്റോക്കർ ഉണ്ട്, കാഷിയർ 4 ഉണ്ട്. ഇതാണ് മാക്സിമം ഗ്രോത്തിൽ ഉണ്ട്. ഗ്രേഡ് ചെയ്യാൻ കട അതിപ്പോ 146,000 രൂപയ്ക്കൊക്കെ, 160,000 രൂപയ്ക്കൊക്കെ എന്ത് അപ്ഗ്രേഡ് നടത്താനാളിയാ. ഈ കട അപ്പൊ എത്രയാവും? എങ്കിലും ഇന്റെ മുകളിലേക്കൊക്കെ തുറക്കുന്നുട്ടാ. ഒരു ദിവസം എന്തോരം ആവണ്ടാവൂലേ. മച്ചാനെ ഫെരാരി ഒന്നും ഓടിക്കാൻ തരുമോ? ഇല്ലടാ, തരാൻ പറ്റില്ല. നീ നോക്കിക്കോട, നിന്റെ മുമ്പ് കൂടെ ഞാൻ ലംബോർഗിനിയിൽ കൂടാ. കട സക്സസ് ആയതിന് ശേഷം ഈ ഷോക്കർ കൊറേ പൊട്ടന്മാരെ നിർത്തിണ്ട്. മൂന്നെണ്ണത്തിനും അറിയില്ല കടയിൽ എന്താ വിൽക്കാൻ. ഇതൊന്നും ഇപ്പൊ ആരും വിൽക്കണില്ലേ. 5.60 ഇന്ന് ആരും വാങ്ങണല്ലോ. എല്ലാരും വാങ്ങും, എല്ലാരും വാങ്ങും. ഞാൻ ഇവിടെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കട്ടെ. എല്ലാരും വാങ്ങിയിട്ട് പൊക്കോ. അപ്പൊ അങ്ങനെ നമ്മൾ 15,000 രൂപയിലെത്തിണ്ട്. ആൻഡ് ഇന്ന് നമുക്ക് സപ്ലൈ കോസ്റ്റ് വിലയുണ്ട്. അതിന് 862 രൂപ ലാഭമുള്ളൂ. നമുക്ക് നമ്മുടെ കട ഒന്ന് വലുതാക്കി എടുത്താലോ. $2,600 കൊടുത്ത് ചെറിയൊരു അപ്ഗ്രേഡ് അങ്ങ് നടത്തി. ഇതെന്തടാ ഞാൻ വാങ്ങിയ അപ്ഗ്രേഡ്? ഇതാ പൊന്നെ, എനിക്ക് മനസ്സിലാവണില്ല. ഇതെന്ത സാധനം? സൂപ്പർ മാർക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓടാ ഇതാണ് എക്സ്റ്റെൻഡ് ആയേ. ലോ അത് കൊള്ളാം കേട്ടാ. ഒരു വൃത്തി ഇല്ലടേ എന്റെ സൂപ്പർ മാർക്കറ്റ് കാണാൻ. ഒരു മേനെ ഓൺലൈൻ ചെയ്യാ. ഒരു വൃത്തി ഇല്ലാണ്ടിരിക്കണാണ്ട് എനിക്ക് ദേഷ്യം വരും. ഇപ്പൊ തീരാറായ പ്രൊഡക്റ്റില് ഒരെണ്ണം ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ് തീർന്നു. ഈ സംഭവം തീർന്നു, ഈ സംഭവം തീർന്നു. ഇതൊരെണ്ണം തീർന്നു. സിക്സ് പാക്കിന്റെ മിൽക്ക് തീർന്നു. എനിക്ക് ഉണ്ടല്ലോ ഭയങ്കര ഭയങ്കര വലിയൊരു പ്ലാൻ ഉണ്ട്. പക്ഷെ അത് ചെയ്യാന്നാണ് ഞാൻ ഇന്ന് വിചാരിച്ചേ. അതായത് നമ്മള് നമ്മുടെ 3 സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള പ്ലാൻ. ഇത് കൊറേ നാളായിട്ട് എന്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഭയങ്കര റിസ്ക്. അത് ഫ്രീ ആയിട്ട് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടയിലെ എല്ലാ സാധനവും തീരും ചെയ്യും. ഏഹ് നമ്മൾ വാങ്ങി വെച്ചേക്കണ സാധനവും തീരും. നമ്മളൊരു വലിയ കടക്കണയിൽ വിടും. നാട്ടുകാരൊക്കെ കക്കൂസ് വാടകയ്ക്ക് എടുത്ത് ഇറങ്ങിയേക്കിയ. ടോയ്ലറ്റ് പേപ്പർ വാങ്ങാനേ. ഫ്രീ സ്റ്റോർ നടത്തണേ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തരും. നമ്മളിപ്പോ എന്തായാലും നമ്മുടെ സൂപ്പർ മാർക്കറ്റ് കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒരു അപ്ഗ്രേഡ് കൂടി നടത്തണം. അല്ല അടുത്ത
എപ്പിസോഡ് ഫ്രീ സ്റ്റോർ ആയിരിക്കും എന്റെ. ഓക്കെ, എല്ലാ സാധനവും കടയിലുള്ള ഫ്രീ ആയിട്ട് വിൽക്കാൻ പോവാണ്. വീഡിയോ എല്ലാവർക്കും ഷെയർ നോക്കി പേര് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞോണ്ടാണ് ഇട്ടേ. നമ്മൾ ഇന്ന് അപ്ഗ്രേഡ് ചെയ്ത് സോ ആക്കിട്ട് അടുത്ത സമയം എല്ലാവർക്കും ബൈ, താങ്ക് യു.